ഹായ് അരിവാൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിലെ വേരിയസ് കമ്മിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ബിഫോർ ഗോയിങ് ഫോർ ദ വേരിയസ് കമ്മിറ്റീസ് ഫസ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ കമൻസ് ഓഫ് വേൾഡ് ബാങ്ക് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് സി വേൾഡ് ബാങ്ക് ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ടു സ്റ്റഡി ദ ഇഷ്യൂ ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് സജസ്റ്റ് സർട്ടൻ ഗൈഡ് സി വേൾഡ് ബാങ്ക് ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി ഓൺ ദി കോപ്പറേറ്റ് ഗവേണൻസ് പ്രിൻസിപ്പിൾസ് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അതായത് ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഫെയർനെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കാരണം ഈ പ്രിൻസിപ്പിൾസിനെല്ലാം ഒരു യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉണ്ട് സോ വേൾഡ് ബാങ്ക് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് കൊണ്ടു മുന്നോട്ട് വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ മെയിനായിട്ട് അവർ പറയുന്നത് നമ്മളുടെ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ബോത്ത് സ്റ്റാറ്റുറ്ററി റെഗുലേഷൻ ആസ് വെൽ ആസ് സെൽഫ് റെഗുലേഷൻ ഇപ്പോൾ ഗവൺമെൻറിൻ്റെ സൈഡിൽ മാത്രം കുറേ സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുവന്നതുകൊണ്ട് മാത്രം ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എഫക്റ്റീവ് ആവുമെന്ന് വേൾഡ് ബാങ്ക് പറയുന്നില്ല സോ നമ്മളുടെ സെൽഫായിട്ടുള്ള കുറച്ച് റെഗുലേഷൻസും വേണം അതുപോലെ തന്നെ സ്റ്റാറ്റുറ്ററി റെഗുലേഷൻസും വേണം അതായത് ദർ ഷുഡ് ബി എ സ്ട്രോങ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ബോത്ത് ഫ്രം ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഗവൺമെൻറ് എലോൺ ക നോട്ട് പ്രൊമോട്ട് ദ കോപ്പറേറ്റ് ഗവർണൻസ് സി ഗവണൻസ് കുറച്ചുകൂടെ എഫക്റ്റീവ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ള ആ ഒരു റിസോഴ്സസ് ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും വേണം ദെൻ ആ റിസോഴ്സസ് ഒക്കെ ആരാണ് അക്കൗണ്ടബിൾ അക്കൗണ്ടബിലിറ്റി ഇസ് വൺ ഓഫ് ദി ബിഗ് ഫാക്ടർ ഇൻ കോപ്പറേറ്റ് ഗവർണൻസ് സി പിന്നെ പറയുന്ന ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വെൻ എവർ വി ആർ ടേക്കിംഗ് മെഷേഴ്സ് എപ്പോഴും നമ്മൾ ഗവൺ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്ന സമയത്ത് they should be having an approach like bottom up approach ആണ് അവർ കൂടുതലായിട്ട് പറയുന്നത് സി നമ്മൾ ഇപ്പോൾ ടോപ്പ് മാനേജ്മെന്റ് ആണ് കൂടുതലായിട്ട് വരുന്ന എല്ലാ പോളിസീസും എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്ന ടോപ്പ് മാനേജ്മെന്റ് മാനേജ്മെൻ്റാണ് ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹു ഹാസ് ടു ഇംപ്ലിമെൻ്റ് ഇറ്റ് ആണ് അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുക ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക സോ ഈ ഇംപ്ലിമെന്റേഷൻ അവർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് വേണം നമ്മൾ ഈ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ കൊണ്ടുവരാൻ സോ വേൾഡ് ബാങ്ക് ഈസ് ഗിവിങ് മോർ എംഫോസിസ് ഓൺ എ ബോട്ടം അപ്പ് അപ്രോച്ച് റാദർ ദാൻ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് പറയുന്നത് സി ഇവിടെ നമ്മളുടെ കൂടുതലും ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ കോർപ്പറേറ്റ് ഗോളിനാണ് അല്ലാതെ നമ്മളുടെ ഇൻഡിവിജ്വൽ ഗോളിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പിന്നെ ഇപ്പോൾ ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഗോൾ കാരണം നമ്മൾ എക്കണോമിക് ആസ്പെക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു കമ്പനി കൂടുതലായിട്ട് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ സോഷ്യലി അവരെല്ലാ സി എസ് ആർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അൾട്ടിമേറ്റ്ലി ഇഫ് ദ കമ്പനി ഈസ് റണ്ണിങ് ഇൻ ലോസ് ലോസിലാണ് ആ കമ്പനി പോകുന്നതെങ്കിൽ എത്ര കാലം അവർ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും സോ ഇൻ ഓർഡർ ടു സസ്റ്റെയിൻ അവർക്ക് ലാഭവും വേണം സോ എക്കണോമിക് ആസ്പെക്റ്റും കൺസിഡർ ചെയ്യണം അതുപോലെ തന്നെ സോഷ്യൽ ഗോൾസും കൺസിഡർ ചെയ്യണം അതിൻ്റെ ഒരു ബാലൻസിലായിരിക്കണം ഈ ഗവൺമെൻസ് ഇനിഷ്യേറ്റീവ്സ് എല്ലാം കൊണ്ടുവരേണ്ടത് ഓക്കെ സോ മെയിൻലി പിന്നെ ഒരു കൂടുതലും പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫ്രോഡ് ഡിസ്കറേജ് ചെയ്യാനും അതുപോലെ തന്നെ മെയിൻലി മിസ്മാനേജ്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് പ്രോബ്ലംസ് എല്ലാം ഉണ്ട് അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇനീഷ്യേറ്റീവ്സ് എല്ലാം വേണമെന്നാണ് വേൾഡ് ബാങ്കിൻ്റെ റെക്കമെൻഡേഷൻസിൽ പറയുന്നത് ഇതാണ് വേൾഡ് ബാങ്കിൻ്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് വരുന്നത് നൗ നമ്മൾ ഇൻ്റർനാഷണൽ കമ്മിറ്റീസാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് കമ്മിറ്റീസ് കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്നുണ്ട് നമുക്ക് വൺ ബൈ വൺ നോക്കാം സി എന്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് ഗവണ്ണൻസ് കമ്മിറ്റീസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യാനുള്ള മേജറായിട്ടുള്ള കാര്യം നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഒരുപാട് സ്കാംസ് ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പോൾ എൻറോൺ ആണെങ്കിലും വേൾഡ് കോം ആണെങ്കിലും ടൈക്കോ ആണെങ്കിലും ഇതുപോലെ ഒരുപാട് എ ഐ ജി ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ സ്കാമുകളുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കോൺടക്സ്റ്റിലെടുത്ത് നോക്കുകയാണെങ്കിൽ സത്യം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് കിങ് ഫിഷർ എയർലൈൻസ് ഉണ്ട് സഹാറ ഉണ്ട് സോ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഇഷ്യൂസ് ഒരുപാട് വന്നതുകൊണ്ട് തന്നെ ഈ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് ഫെയിലിയേഴ്സ് എല്ലാം ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സാണ് കൊണ്ടുവരേണ്ടത് സോ ഈ എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ഓരോ കാലഘട്ടത്തിൽ ഓരോ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ട് ഇതിനെതിരെ എന്തെല്ലാം റെക്കമെൻഡേഷൻസ് ആണ് അവരുടെ സജഷൻസ് എന്താണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കമ്മിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് സോ ഈ കമ്മിറ്റീസിനൊക്കെ പറയുന്ന ഒരുപാട് റെക്കമെൻഡേഷൻസ് നമുക്ക് ഇപ്പോൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു പുതുമില്ലാതിരിക്കാം കാരണം പല പ്രോബ്ലംസ് നമ്മൾ ഏർലി നയൻറ്റീൻ നയൻറ്റീസില് എയ്റ്റീസിലൊക്കെ നടന്ന പ്രോബ്ലംസിനെ അവർ പറയുന്ന റെക്കമെൻഡേഷൻ പണ്ട് കാലത്തെ പറഞ്ഞ് വന്നിട്ടുള്ള ആണ് ഇപ്പോൾ പലതും നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്ത് വരുന്നത് സോ എന്തെല്ലാം റെക്കമെൻഡേഷൻസ് ആണെന്ന് നമുക്ക് വൺ ബൈ വൺ നോക്കാം ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ ഗ്ലോബൽ ലെവൽ ഇനിഷ്യേറ്റീവ്സ് ആണ് ഗ്ലോബൽ കമ്മിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ കമ്മിറ്റീസിലെ നമുക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നത് ബ്ലൂ റിബൺ കമ്മിറ്റിയുണ്ട് കാഡ്ബറി കമ്മിറ്റി ഉണ്ട് ഗ്രീൻബെറി കമ്മിറ്റിയും ഉണ്ട് കിങ് കമ്മിറ്റിയും ഉണ്ട് ഇതാണ് നമ്മുടെ സിലബസ് ഓറിയന്റഡ് സിലബസിൽ വരുന്നത് ഇത് കൂടാതെ തന്നെ വേൾഡ് ബാങ്ക് ഇനിഷ്യേറ്റീവ് നമ്മളിപ്പോൾ നോ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ദെൻ ഒ ഇ സി ഡി പ്രിൻസിപ്പൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് മെക്കൻസിയുടെ സർവേയും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് സോക്സ് ആക്റ്റിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്താണ് ഇത് കൂടാതെ ഹാമ്പൽ കമ്മിറ്റിയുണ്ട് കമ്പൈൻഡ് കോഡും ഉണ്ട് ടേൺ ബുൾ ഉണ്ട് ഇത് മൂന്നും നം ഇൻ്റർനാഷണൽ കമ്മിറ്റീസ് തന്നെയാണ് പക്ഷെ നമ്മുടെ സിലബസിൽ സിലബസിലില്ലാത്തത് കൊണ്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞൊന്നും മാത്രം സോ നമ്മുടെ ആദ്യത്തെ കമ്മിറ്റി ആയിട്ടുള്ള ബ്ലൂ റിബൺ കമ്മിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ബ്ലൂ റിബൺ കമ്മിറ്റി നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് കമ്മിറ്റി ഫോം ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ കമ്മിറ്റി ഫോം ചെയ്തിട്ട് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഇതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് സർ അർധർ ലെവിറ്റ് ആണ് അതായത് എസ് സി സിയുടെ ചെയർമാൻ ആയിട്ടുള്ള സർ അർധർ ലെവിറ്റാണ് ബ്ലൂ റിബൺ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത് എന്താണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്യാനുള്ള കാരണം എന്ന് കാരണം ഏർലി നയൻറ്റീൻ നയൻറ്റീസില് ഒരുപാട് ക്ലാസ് ആക്ഷൻ സ്യൂട്ടുകൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പല കമ്പനികളും പല അക്കൌണ്ടിങ് മാനിപ്പുലേഷൻ ആണെങ്കിലും ഡിസ്ക്ലോഷർ അലിഗേഷൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇൻ ഇന്നോട് ടു ഓവർകം ദീസ് പ്രോബ്ലംസ് ആൻഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു എഫക്റ്റീവ്നെസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് ചെയർമാൻ ആയിട്ടുള്ള സർ ഹർദർ ലെവിറ്റിനെ ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ നയൻറ്റി എയ്റ്റിലാണ് ഈ കമ്മിറ്റി ഫോം ചെയ്തത് നയൻറ്റി നയനിലാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് അതിന് മേതര ബ്ലൂ റിബൺ കമ്മിറ്റി എന്നാണ് പറയുന്നത് സോ ഏതാ എന്തെല്ലാമാണ് ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് ആയിട്ട് വരുന്നത് മെയിൻ ഫോക്കസ് കൊടുക്കുന്ന ഓഡിറ്റ് കമ്മിറ്റിക്ക് തന്നെയാണ് സോ റെക്കമെൻഡേഷൻസ് നമുക്ക് വൺ ബൈ വൺ നോക്കാം ഫസ്റ്റ് റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റിയും അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഇൻഡിപെൻ്റൻസ് ആണ് പറയുന്നത് അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് ഇൻഡിപ്പൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇതിൽ നമ്മൾ നോക്കേണ്ടത് മേജറായിട്ടുള്ള കമ്പനീസിൻ്റെ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു അലിഗേഷൻസ് ആണ് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഏതൊരു കമ്മിറ്റി ആണെങ്കിലും ഇവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ലിസ്റ്റഡ് കമ്പനീസ് അല്ലെങ്കിൽ ലാർജ് ക്യാപ് കമ്പനീസ് ആ ഒരു രീതി ലാർജ് കമ്പനീസ് ആണ് സ്മോൾ കമ്പനീസിന് അധികം ഫോക്കസ് കൊടുക്കുന്നില്ല കാരണം വലിയ വലിയ കമ്പനീസ് ഫെയിൽ ഫെയിലാവുമ്പോഴാണ് എക്കോണമിയിൽ കൂടുതലായിട്ട് ഇമ്പാക്റ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ലാർജ് കമ്പനീസ് വരുന്ന ലിസ്റ്റഡ് കമ്പനീസിൽ വരുന്ന ഓഡിറ്റ് ഓഡിറ്റ് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം ഇപ്പോൾ നമ്മളുടെ കറൻറ്റോ അല്ലെങ്കിൽ പ്രീവിയസ് എംപ്ലോയിസ് ആവാൻ പാടില്ല അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഉള്ള ആരെങ്കിലും റിലേറ്റീവ്സോ ഫാമിലി മെമ്പേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഈ ഓഡിറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമത് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് മിനിമം മൂന്ന് മെമ്പറെങ്കിലും വേണം ഈ മൂന്ന് മെമ്പേഴ്സും ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം അതിൽ ഒരാളെങ്കിലും ഇതിൽ അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എക്സ്പെർട്ട് ആയിരിക്കണം എന്നാണ് അടുത്തൊരു റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നത് പിന്നെ അടുത്ത റെക്കമെൻഡേഷൻ വരുന്നത് ദർ ഈസ് എ നീഡ് ഫോർ എ ഫോർമൽ ചാർട്ടർ അല്ലെങ്കിൽ ഒരു ഫോർമൽ ഡോക്യുമെന്റ് വേണം ഈ ഡോക്യൂമെൻറ്റിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക നമ്മളുടെ ഈ ഓഡിറ്റ് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും അവർക്ക് അസോ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഫുൾഫില്ല് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമൽ ഡോക്യുമെൻ്റ് അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം അതുകൂടാതെ ദേഹാവ് ക്ലിയർലി ഗിവൺ ദ റെസ്പോൺസിബിലിറ്റീസ് ഈ ഓഡിറ്റ് കമ്മിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ് ആ എങ്ങനെയാണ് ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് റീറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ റിട്ടയർമെൻറ്റ് ടേം പീരീഡ് എങ്ങനെയാണ് റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആരുടെയൊക്കെ അപ്രൂവൽ എടുക്കണം ഇവരുടെ ഇവാലുവേഷൻ നടത്തേണ്ടത് എങ്ങനെയാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെസ്പോൺസിബിലിറ്റിയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം ഇതാണ് ബ്ലൂ റിബൺ കമ്മിറ്റിയിൽ വരുന്ന റെക്കമെൻഡേഷൻസ് ഓഡിറ്റ് കമ്മിറ്റിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് അവർ പറയുന്നത് ദ നെക്സ്റ്റ് കമ്മിറ്റി വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ് കമ്മിറ്റി പറയുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ബ്ലൂ റിബൺ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എല്ലാം മാൻഡേറ്ററി ആയിട്ട് അവർ ഫോളോ ചെയ്യണം അതായത് എൻ വൈ എസ് സിയും അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷൻഡാക്കും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്സ് എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവണം അതുപോലെയുള്ള ഫോറിൻ ഇഷ്യൂസ് ഇപ്പോൾ അമേരിക്കയിലാണ് യു എസ് യിലാണ് ഇതെങ്കിൽ ഫോറിൻ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫോളോ ചെയ്യണമെന്ന് ഇല്ല പക്ഷെ അമേരിക്കയിലുള്ള ലിസ്റ്റഡ് കമ്പനീസ് ആയിട്ടുള്ള ഇത്തരം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് ഇത് മാൻഡേറ്ററി ആണ് ഞാൻ ദ നെക്സ്റ്റ് കമ്മിറ്റി നമ്മൾ നോക്കാൻ പോകുന്നത് കാഡ്ബറി കമ്മിറ്റിയാണ് കാഡ്ബറി കമ്മിറ്റി നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഫോളോ ഫോം ചെയ്യുന്നത് നയൻറ്റി ടുയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് സർ അഡ്രിയാൻ കാഡ്ബറിയാണ് കാഡ്ബറി കാഡ്ബറിയുടെ ചെയർമാൻ ആയിട്ടുള്ള അഡ്രിയാൻ ആണ് കാഡ്ബറി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത് സി എന്തിനായിരുന്നു അല്ലെങ്കിൽ എന്താ വാട്ട് ഈസ് ദ ബേസ് ഇപ്പോൾ നമ്മളുടെ ബ്ലൂ റിബൺ കമ്മിറ്റി പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണ് ബ്ലൂ റിബൺ കമ്മിറ്റി എന്നുണ്ടായത് സി മേജർ ആയിട്ട് ഇതിൻ്റെ ഒരു സ്പാർക്ക് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ തന്നെ നമ്മളുടെ മാക്സ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ബാങ്ക് റെപ്സിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്പനി തകിടം മറിഞ്ഞു പോയ സമയത്താണ് കാഡ്ബറി കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യുന്നത് കാഡ്ബറി കമ്മിറ്റി അപ്പോയിൻറ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എ ബിഗ് കമ്പനി മാക്സ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബിഗ് കമ്പനിയാണ് സോ മെയിൻലി എന്തായിരുന്നു ഈ കമ്മിറ്റി അപ്പോയിൻറ് ചെയ്യാനുള്ള മേജറായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ആ സമയത്തുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഒക്കെ വളരെ ലോ ആയിരുന്നു സോ അതൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഓഡിറ്റേഴ്സിൻ്റെ എബിലിറ്റീസിലൊക്കെ എല്ലാവർക്കും ഒരു സംശയം വന്നു കാരണം ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഒരു ചെറിയ കമ്പനി അല്ലെങ്കിൽ ഇത്രയും വലിയ കമ്പനികൾ ഒരുപാട് ക്യാഷുകളൊക്കെ നഷ്ടപ്പെടും അതും ഇപ്പോൾ മാക്സുവൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലൊക്കെ തുടങ്ങിയ കമ്പനി നയൻറ്റീൻ നയൻറ്റി വൺ ആവുന്ന സമയത്ത് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ബാങ്ക് ക്രപ്റ്റ് ആവുന്നത് അത് അത്രയും കാലം ജനങ്ങളെ പറ്റിക്കുന്ന റോബർട്ട് മാക്സ്വിലൊക്കെ മരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് നയൻറ്റീസില് ഏർലി നയൻറ്റീസില് മൂപ്പരുടെ മരണശേഷമാണ് ആ കമ്പനിയിലുണ്ടാവുന്ന അപ്പോൾ പെൻഷൻ ഫണ്ടിലേക്കൊക്കെ മാറ്റിവെച്ച തുകയൊക്കെ പിന്നെ നോക്കുന്ന സമയത്ത് ആ ക്യാഷ് കാണുന്നില്ല ഒരുപാട് മാനിപ്പുലേഷൻസ് നടക്കുന്നു പിന്നീട് നയൻറ്റി ടുവിലെ കമ്പനി തന്നെ ബാങ്ക്റപ്റ്റായി സോ ആ ഒരു സമയത്താണ് കാഡ്ബറി കമ്മിറ്റി അപ്പോയിൻറ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി ഫെർദർ ആയിട്ട് വരാൻ പാടില്ല അപ്പം അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യണം സോ അതിൽ കുറേ ഒബ്ജക്റ്റീവ്സ് മെയിനായിട്ട് വരുന്നിപ്പോൾ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റോൾ എങ്ങനെയായിരിക്കണം സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം റൈറ്റ്സ് എങ്ങനെയായിരിക്കണം അക്കൗണ്ടിങ് പ്രൊഫഷ് പ്രൊഫഷൻ്റെ വേരിയസ് ആസ്പെക്ട്സ് എങ്ങനെയായിരിക്കണം മെയിൻലി യു നോ ടു റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാഡ്ബറി കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുന്നത് കാഡ്ബറി കമ്മിറ്റി അപ്പോയിൻറ് ചെയ്തതിന് ശേഷം എല്ലാ കമ്മിറ്റിയും പോലെ തന്നെ കാഡ്ബറി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിലേക്ക് നമുക്ക് പോവാം സി ഫസ്റ്റ് വൺ ബോർഡിൻ്റെ പെർഫോമൻസ് ആണ് സി ബോർഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞ ബോർഡിൻ്റെ കോമ്പോസിഷൻ ബോർഡിൻ്റെ സ്ട്രക്ചർ അവരിൻ്റെ റോൾസ് ചെയർമാൻ്റെ റോള് സെക്രട്ടറിയുടെ റോള് ട്രെയിനിങ് ബോർഡിന് കൊടുക്കുന്ന ട്രെയിനിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ബോർഡ് പെർഫോമൻസിൽ വരുന്നത് അതിൽ ഒരു ക്ലിയർ ആയിട്ട് പറയുന്നത് ഈ ബോർഡിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി ബോദ് എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് അത് എത്രയാണോ ആവശ്യം എത്രയാണോ ഒപ്റ്റിമം ഒപ്റ്റിമ നമ്പർ കൂടാനും കുറയാനും പാടില്ല ആവശ്യം എത്രയാണോ റിക്വയർമെന്റ് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ കമ്പനി ദേ ഹാവ് ടു അപ്പോയിന്റ് ബോട്ടി എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഇവര് രണ്ടുപേരും നോളജിൾ പേഴ്സൺ ആയിരിക്കണം അത്യാവശ്യം ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ആളുകളായിരിക്കണം എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾ ഫുൾ ടൈം എംപ്ലോയീസ് ആയിരിക്കും നോൺ എക്സിക്യൂട്ടീവ് ഫുൾ ടൈം എംപ്ലോയീസ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല ബട്ട് ദേ ഹാവ് ദ റൈറ്റ് ടു സീ ദ ഓൾ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി ഓക്കെ പിന്നെ ഇവിടെ പറയുന്നത് കാരണം ഇവ ബോത്ത് എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താണ് ഒബ്ജക്റ്റീവ് മെയിൻ ഒബ്ജക്റ്റീവ് രണ്ടു പേരുടെയും എന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനാണ് കുറച്ച് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് അത് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ചെയ്യുന്നത് കറക്റ്റാണോ ശരിയാണോ എന്ന് നോക്കുക എന്നുള്ള ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട് ചെയർമാൻ ആണ് ഈ കമ്പനിയുടെ ചെയർമാൻ ആയിരിക്കും കൂടുതലായിട്ടുള്ള ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ചെയർമാന് തന്നെയാണ് പിന്നെ ഈ ഒരുപാട് കമ്മിറ്റീസ് അവിടെ വേണമെന്നാണ് വേറൊരു റെക്കമെൻഡേഷൻ അതിൽ ഓഡിറ്റ് കമ്മിറ്റി വേണം നോമിനേഷൻ കമ്മിറ്റി വേണം റെമ്യൂണറേഷൻ കമ്മിറ്റി വേണം ഈ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സിനെയൊക്കെ ഫോർമലി സെലക്ട് ചെയ്യണം അല്ലാതെ ചുമ്മാ ആരെയും കൊണ്ടുപോയി സെലക്ട് ചെയ്യല്ല ഫോർമൽ സെലക്ഷൻ പ്രോസസ് ഉണ്ടായിരിക്കണം ഈ കമ്മിറ്റി മെമ്പേഴ്സിനെയൊക്കെ കൂടുതലും സെലക്ഷൻ നടത്തുന്നത് നോമിനേഷൻ കമ്മിറ്റി ആയിരിക്കും ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണം ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് മാത്രമേ പാടുള്ളൂ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ റൈറ്റ്സ് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ടേം എല്ലാം ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരുവിധം ഉള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ് തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് നോമിനേഷൻ കമ്മിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോമിനേഷൻ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് മെജോറിറ്റി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ആ നോമിനേഷൻ കമ്മിറ്റിയിലുള്ള ചെയർമാൻ ഒന്നില്ലെങ്കിൽ കമ്പനിയുടെ ചെയർമാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇവർ ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഇവർ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഓഡിറ്റ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് മിനിമം ത്രീ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എങ്കിലും വേണം അത് സൈ ഓരോ കമ്പനിയുടെ സൈസ് അനുസരിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ പിന്നെ റെമ്യൂണറേഷൻ കമ്മിറ്റിയാണ് ഈ റെമ്യൂണറേഷൻ ഓഫ് മാക്സിമം എത്ര വരെ കൊടുക്കാം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ബോത്ത് ഫോർ ദ എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് എത്ര അത് ക്ലിയർലി ആനുവൽ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഈ മാനു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഒരു ഫോർമാറ്റ് ക്ലിയർ ഫോം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവണം അതെല്ലാം മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുക പിന്നെ വേറൊരു മേജറായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡയറക്ടേഴ്സിന്റെ ഒക്കെ സർവീസ് കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിൽ കൂടാൻ പാടില്ല അഥവാ മൂന്ന് വർഷത്തിൽ കൂടുതൽ ഒരാളെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ദേ ഷുഡ് ഗെറ്റ് ദ അപ്രൂവൽ ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ കിട്ടിയ ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക മൂന്ന് വർഷത്തിൽ കൂടുതൽ ഒരു ഡയറക്ടറെ നിയമിക്കാൻ പറ്റുക ഓക്കേ സോ ഇതാണ് ബോർഡ് പെർഫോമൻസിൽ വരുന്നത് Now next one ഞാൻ നെക്സ്റ്റ് വൺ വിൽ ഗോ ട് ദി എക്സ്റ്റേണൽ ഓഡിറ്റർ ആൻഡ് റെസ്പോൺസിബിലിറ്റി എക്സ്റ്റേണൽ ഓഡിറ്ററിന്റെ കേസ് എടുക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു ബോർഡ് മീറ്റിംഗിൽ പ്രസന്റായിരിക്കണം കാരണം ബോർഡ് മീറ്റിങ്ങിലായിരിക്കും ഈ അക്കൌണ്ട്സിനെ കുറിച്ചിട്ടും ആനുവൽ റിപ്പോർട്ട്സിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കഷൻസ് നടക്കുക ആ സമയത്ത് എക്സ്റ്റേണൽ ഓഡിറ്റർ പ്രസന്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഷിഹിഷുഡ് റിപ്പോർട്ട് ദ ഫ്രോഡ് എന്തെങ്കിലും ഫ്രോഡുകൾ വല്ലതെങ്കിൽ സീനിയർ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം ഇൻ കേസ് സീനിയർ മാനേജ്മെന്റ് തന്നെ ഒരു ഫ്രോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് റിപ്പോർട്ട് ടു ദി കൺസേൺ അതോറിറ്റി അതുപോലെ തന്നെ ഓഡിറ്ററിന് കൊടുക്കുന്ന ഫീസ് എത്രയാണ് ഇപ്പോൾ അതിൻ്റെ ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസ് ആണെങ്കിലും നോൺ ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസ് ആണെങ്കിലും എത്രയാണ് ഫീസ് കൊടുക്കുന്നത് എന്നുള്ളത് ആനുവൽ റിപ്പോർട്ടിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ ഓഡിറ്റർ ഓഡിറ്ററിൻ്റെ റൊട്ടേഷൻ സിസ്റ്റം എങ്ങനെയാണ് കാരണം ഒരു ഓഡിറ്ററിനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കാൻ പാടില്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാനുപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ അക്കൗണ്ട്സെല്ലാം മാനുപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്ററിന്റെ റിവ്യൂ റൊട്ടേഷൻ സിസ്റ്റം എങ്ങനെയാണ് പിന്നെ എല്ലാ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സും സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓഡിറ്റർ ഒന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ടാണോ ബിഫോർ ദി പബ്ലിക്കേഷൻസ് സോ അത്തരം കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഓഡിറ്ററിൽ വരുന്നത് നൗ എബോളത്തെ ഷെയർ ഹോൾഡേഴ്സ് സോ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസ് പറയുന്നത് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സാണ് കാരണം റീറ്റെയിൽ ഇൻ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ എമൗണ്ട് ഓഫ് ഷെയർസ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ അതുകൊണ്ട് ഒരു ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് കൂടുതലായിട്ടുള്ള ഷെയർസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വോട്ടിംഗ് റൈറ്റ് കൂടുതലാണ് സോ ഈ വോട്ടിംഗ് റൈറ്റ് കൂടുതലാണെ ആ വോട്ടിംഗ് റൈറ്റിന്റെ പോളിസീസ് എന്താണെന്ന് കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം ഇവരെ ഇവരുടെ കോഡ് ഓഫ് കണ്ടക്ട് എല്ലാം എങ്ങനെയാണ് എന്നുള്ളത് അത് പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം കമ്പനിയുടെ സൈഡിൽ നിന്നുണ്ട് അതുപോലെ തന്നെ ഷുഡ് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ കാരണം മേജർ ഷെയർ ഹോൾഡേഴ്സ് ഒരു ദിവസം കൊണ്ട് തന്നെ ഷെയർ എല്ലാം വിറ്റ് ഒഴിവാക്കി പോവാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ഇവരെങ്ങനെ റീറ്റെയിൻ ചെയ്യുക അങ്ങനെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൂടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷെയർ ഹോൾഡേഴ്സിനും മാത്രമല്ല എല്ലാ കാര്യങ്ങളും പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കണം ഓ ടു ദി ഓൾ ഷെയർ ഹോൾഡേഴ്സ് അത്രയും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേറ്റ് ഗവണൻസ് എന്ന് പറയുന്നത് തന്നെ ട്രാൻസ്പെറൻസി ആണ് അപ്പോൾ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ല ഇതാണ് നമ്മുടെ കാഡ്ബറി കമ്മിറ്റിയിൽ വരുന്ന റിപ്പോർട്ട് സി നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലൂ റിബൺ കമ്മിറ്റിയും കാഡ്ബറി കമ്മിറ്റിയും മാത്രമാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് ഇനി വരുന്ന സെഷനുകളിൽ മറ്റുള്ള കമ്മിറ്റീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഐ ഹോപ്പ് എവരിവൺ ഈസ് ക്ലിയർ വിത്ത് ദ കൺസെപ്റ്റ് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിറ്റി കുറച്ചുകൂടെ ഫെർദർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഡൌട്ടുകളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം സോ താങ്ക് ഫോർ ലിസ്ണിംഗ് ഹാവ് എ ഗുഡ് ഡേ